ഹായ് മക്കളെ, ഒരു മിനിറ്റ്. നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഒരു കണ്ണിനൊരു സുഖമുണ്ട്. അതാണ് സ്റ്റാൻലി പീറ്റർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ് പി ആണ് ഷോർട്ട്, എസ് പി ചാനൽ. അങ്ങനെയാണ് ഞാൻ അതിനെ ഇത് ചെയ്തേക്കണത്. അപ്പോൾ ഞാൻ മമ്മൂക്കനെ പറ്റി ഒരു ഇത് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ മമ്മൂക്കൊക്കെ അവാർഡ് കിട്ടിയത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞില്ല. സംസ്ഥാന അവാർഡാണ് മമ്മൂക്കൊക്കെ കിട്ടിയേക്കണത്. അത് നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ. നൻപകൾ നേരത്ത് മയക്കം എന്നുള്ള പടത്തിനാണ് കിട്ടിയേക്കണത്. മലയാളത്തിൽ പറഞ്ഞാൽ ഉച്ചമയക്കം. ഞാൻ മമ്മൂക്കനായിട്ട് ഒരു ദിവസത്തെ പരിചയമുണ്ട്. എങ്കിലും പുള്ളി എന്നോട് ഇത് ചെയ്തതൊക്കെ എനിക്ക് നല്ല ഇതായിട്ട് തോന്നി. നല്ലൊരു മനുഷ്യനാണ്. എനിക്കന്നൊരു ടാക്സി പ്രസ്ഥാനമായിരുന്നു. ടാക്സി വണ്ടി ഓടിക്കുന്ന പ്രസ്ഥാനമായിരുന്നു. അപ്പം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ചെന്നത് അത് സൗത്തിൽ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ്. മറ്റേ എന്താണ് ഹോട്ടലിൻ്റെ പേര്, എനിക്ക് പേര് കിട്ടണില്ല. അവിടെ വെച്ചായിരുന്നു ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ പുള്ളി അവിടെ പുള്ളിയുടെ കാർ അവിടെ കിടപ്പുണ്ട്. പക്ഷേ വലിയ വണ്ടി കാരണം അത് അവിടെ പള്ളിയിൽ പോകാൻ പറ്റില്ല. അപ്പം നേരെ സൗത്തിലാണ് മുസ്ലിം പള്ളിയുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ എന്നോട് പറഞ്ഞ് വണ്ടി എടുക്കുന്നു. ഞാനും പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞത് പിന്നീടാണ്, വണ്ടിയിൽ കയറി ഇന്ന് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രൊഡ്യൂസറാണെന്ന്. മൂന്ന് പേരും കൂടിയാണ് വണ്ടിയിൽ നിന്ന് പള്ളിയിലോട്ട് പോയത്. പള്ളിയിൽ പോണ വഴി ഞാൻ മമ്മൂക്കാനോട് പറഞ്ഞു, മമ്മൂക്ക എനിക്കൊരു ഓട്ടോഗ്രാഫ് വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് എനിക്ക് ഒപ്പിട്ട് തന്ന്. അപ്പോൾ പേര് ഞാൻ ഒറ്റ പ്രാവശ്യം പുള്ളിയോട് പറഞ്ഞുള്ളൂ, ഫ്രെഡി നോയൽ അതുൽ. ഇങ്ങനെ മൂന്ന് പേര് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ പുള്ളിനെയും കൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോയി. പുള്ളി പള്ളിയുടെ അകത്ത് പോയി. ഞാൻ കാർ അവിടെ തന്നെ നിർത്തി സൈഡിൽ നിർത്തിയേക്കാനാണ്. ഈ നമുക്കൊക്കെ അകത്തോട്ട് കയറാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായത് കൊണ്ട് പുള്ളി പുറത്ത് തന്നെ. ഞാൻ അവിടെ തന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ നിന്ന് പുള്ളി പ്രാർത്ഥിച്ച് തിരിച്ച് ഇങ്ങോട്ട് പോന്നു. പുള്ളി ഇറങ്ങാൻ നേരത്ത് കറക്റ്റായിട്ട് എനിക്കത് സൈൻ ചെയ്ത് എനിക്ക് തന്നു. ഒരു അക്ഷരം വിട്ടു പോയില്ല. ഞാൻ ഇങ്ങനെ ഓടിച്ചാണ് പറഞ്ഞത്, മക്കളുടെ പേരൊക്കെ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് മക്കളുടെ പേര്, മൂത്താളുടെ പേര് ഫെഡി, രണ്ടാമത്തെ ആൾ നോയൽ, മൂന്നാമത്തെ ആൾ അതുൽ. പറഞ്ഞ് തീർന്ന് അപ്പം തന്നെ ബുക്ക് എടുക്കലും എഴുതലൊക്കെ ഒരുമിച്ചായിരുന്നു. ഞാൻ പറഞ്ഞത് തീർന്നപ്പോൾ തന്നെ പുള്ളി കറക്റ്റായിട്ട് ആ മൂന്ന് പേരുടെ ഓർഡർ അനുസരിച്ച് ആ പേര് എഴുതി അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് നിന്ന് ഞാനതും കൊണ്ടുപോയി. ചെയ്തതെന്ന് ഞാൻ പിള്ളേരെ കൊണ്ടൊക്കെ കാണിച്ചാൽ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായിപ്പോയി. കാര്യം നമ്മൾ, ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ തിയേറ്ററിൽ വളർന്ന ആളാണ്. എൻ്റെ ചെറുപ്പം മുതൽ തിയേറ്ററിലായിരുന്നു. എനിക്ക് ക്യാൻറ്റീനായിരുന്നു ആദ്യമേ. എൻ്റെ അപ്പൻ്റെ കാലം മുതൽ, അപ്പൻ മുതൽ ഞങ്ങളെല്ലാവരും, ഞങ്ങൾ അഞ്ച് മക്കളാണ്. അഞ്ച് മക്കളും ഇങ്ങനെ ക്യാൻറ്റീനിലായിരുന്നു ഉണ്ടായത്. അവിടെ നിന്ന് തുടങ്ങിയ ബിസിനസ്സാണ് ഞങ്ങളുടെ. ഇപ്പം ഞങ്ങൾ തൽക്കാലം തിയേറ്റർ പോയി, അപ്പോഴത്തേക്കും എല്ലാം കഴിച്ചു. അപ്പം മമ്മൂട്ടി ഇഷ്ടംപോലെ സിനിമ മേനയിൽ കളിച്ചിട്ടുള്ളതാണ്. ഞാൻ മമ്മൂക്കായിട്ട് പരിചയപ്പെടുന്നത് അത് കഴിഞ്ഞാണ്. തിയേറ്ററൊക്കെ പൂട്ടിയതിന് ശേഷം പിന്നെ ഞാൻ ടാക്സി ആയി, പിന്നെ ഇത് വന്നത്. അപ്പോഴാണ് ഞാൻ പരിചയപ്പെട്ട് രണ്ടാമത് മമ്മൂക്കനെ. തിയേറ്ററിലൊക്കെ വരുമ്പോൾ പണ്ട് തിയേറ്ററിൽ മേനയിലൊക്കെ പുള്ളി വന്നിട്ടുമുണ്ട്, പോയിട്ടുമുണ്ട്. നമ്മളത് അന്നേരമൊന്നും നമുക്കൊന്നും പുള്ളിനോടത്തോട്ടൊന്നും പോയി സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ തിയേറ്ററിൽ ക്യാൻറ്റീൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. ഒന്നുമില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായതുകൊണ്ട് പുള്ളിനെ പറ്റി ഒരു നല്ല അഭിപ്രായം പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത്രയുള്ള അനുഭവം ഉള്ളു. പുള്ളി എനിക്ക് തന്ന ഇത് എൻ്റെ അടുത്ത് കുറേ നാൾ ഞാൻ സൂക്ഷിച്ച് വെച്ച്. ഇപ്പോൾ എനിക്ക് അത് എല്ലാം പോയി, എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതല്ലെങ്കിൽ ഞാൻ നമുക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചു തന്നാലത് ഞങ്ങളുടെ മക്കളുടെ ഞാൻ പറഞ്ഞതും കാര്യങ്ങൾ പറഞ്ഞത്. തിയേറ്ററിൽ വന്ന് തിയേറ്ററിൽ ഓടി നല്ല പടങ്ങളൊക്കെ ഇഷ്ടംപോലെ മമ്മൂക്കയുടെ സിനിമ ഞാൻ തിയേറ്ററിൽ ഒന്നും രണ്ടും പ്രാവശ്യം ഒന്നുമല്ല, അതിൽ കൂടുതൽ കണ്ടിട്ടുണ്ട്. ഞാൻ ക്യാൻറ്റീൻ നടത്തുന്നാലും മറ്റുള്ള തിയേറ്ററിലും പോയി സിനിമകൾ കാണും. മമ്മൂക്കയുടെ സിനിമയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇഷ്ടംപോലെ പ്രാവശ്യം വീഡിയോ, സി ഡി, പിന്നെ മറ്റേ സാധനം റിബണുള്ള ആ സംഭവം, വി സി ആറിലൊക്കെ ഫിലിം എടുത്ത് ഞങ്ങൾ ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് പണ്ട് മക്കളെ. അപ്പോൾ അതുകൊണ്ട് ഈ ന്യൂഡൽഹി അങ്ങനെയുള്ള സിനിമയൊക്കെ ഒന്ന് പോയി കാണും. അതേ എനിക്ക് പറയാനുള്ള മക്കളെ. അപ്പം അതുകൊണ്ട് മക്കൾ അങ്ങനെയുള്ള സിനിമയൊക്കെ കണ്ട് ഒന്ന് നോക്കണം. മമ്മൂക്കയുടെ കുറേ സിനിമകളുണ്ട് കാണാൻ പറ്റിയ, സ്റ്റോറി ഫാമിലിയിലായിട്ടുള്ളത് അല്ലാത്തത്. മമ്മൂക്കയുടെ അഭിനയമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മമ്മൂക്കയുടെ ഏതെങ്കിലും ഇപ്പം നെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും. ഇഷ്ടംപോലെ ഫിലിമുണ്ട്, അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് കണ്ടു നോക്കും. പുള്ളിയുടെ ഇപ്പോഴത്തെ അഭിനയവും അന്നത്തെ അഭിനയവും എല്ലാം ഒരേ ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പുള്ളിക്ക് മാറ്റി ഇത് ചെയ്യാനുള്ള ഇതല്ല പുള്ളിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ, അതാണ് അഭിനയം. അല്ലാതെ നമ്മൾ ഇപ്പോൾ കയറി പറഞ്ഞു തന്ന അഭിനയിക്കുന്ന പോലെ അല്ല. അതൊക്കെ പുള്ളിയൊക്കെ
നല്ലപോലെ മനസ്സിലിരുത്തി പഠിച്ചിട്ടാണ് ഈ ഇതൊക്കെ ചെയ്യണം. മക്കളെ, എനിക്ക് ഒരു മമ്മൂക്കൻ്റെ ഒരു പടം കാണാൻ ഞാൻ പോയി. അഴകിയ രാവണൻ സിനിമ കാണാൻ പോയി. സരിതയിൽ സിനിമ കളിക്കുമ്പോൾ, അഴകിയ രാവണൻ കളിക്കുമ്പോൾ ഞാൻ അതിന് സിനിമക്ക് പോയതാണ് രാത്രി. ഞാനും വൈഫും കൂടിയാണ് പോയത്, കൊച്ചുണ്ട്. അപ്പോൾ അത് എനിക്കൊരു അനുഭവമായിപ്പോയി. കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ വായു പിടിച്ച് കയറിപ്പോയി. ഇപ്പോൾ ബൈക്കിൽ വോക്ക് ചെയ്യാൻ മറന്നുപോയി എന്ന് എനിക്ക് തോന്നല്. എൻ്റെ ബൈക്കൊരു ഹീറോണ്ട ഇരുന്ന അന്നേരം ഞാനപ്പോൾ അനിയൻ്റെ വണ്ടിയായിരുന്നത്, കാര്യം എൻ്റെ വണ്ടി ബുള്ളറ്റായിരുന്നു. അപ്പോൾ എനിക്കത് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ടാൻ ഉണ്ടായില്ല. അപ്പോൾ ഇവൻ ആ സമയത്ത് കയറി വന്ന് ഞാൻ ആ ബൈക്കായിട്ട് പോയി. പോയി സ്ഥലത്തിലെത്തി ഞങ്ങൾ ഫാമിലിയായിട്ട് സിനിമക്കും കയറി. ഞാൻ ഈ ബൈക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെച്ച ബൈക്കാണ്, താക്കോലിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ പോയി തിരിച്ച് ഫിലിം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ബൈക്ക് കാണാനില്ല. ഞാൻ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരെ കംപ്ലയിൻറ്റ് കൊടുത്തത്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ബൈക്ക് പോയാൽ പിന്നെ ഇതാണ് നമുക്ക് അന്നേരം ഈ നമ്മൾ വലിയ ഇതൊന്നുമല്ലല്ലോ, അന്ന് സാധാ ഒരു ജീവിതമാണ് നമ്മുടെയൊക്കെ എല്ലാം ഉള്ളത്. അപ്പോൾ ആ ബൈക്ക് പോയപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര വിഷമമായിപ്പോയി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ കാണാൻ ആക്രാന്തം പിടിച്ച് പോയി. എൻ്റെ കുഴപ്പമാണത്, പടം തുടങ്ങണം എന്ന് പറഞ്ഞ് തുടങ്ങ് വൈഫും കിടന്ന് ഇതാക്കി സിനിമ തുടങ്ങി. തുടങ്ങി പോയിട്ട് എന്നെ കണ്ടു. എനിക്കാണെങ്കിൽ തുടക്കം മുതലാണ് എൻ്റെ ഒരു മൈൻഡ്. എനിക്ക് ഇടക്കുന്ന് കയറി പിന്നെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചാൽ അതൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ ഫിലിം കാണണമെന്നുണ്ടെങ്കിൽ അത് മര്യാദക്ക് ഇരുന്ന് കാണുക. എനിക്ക് അടുത്തിരിക്കുന്ന ആൾ ഒച്ചെടുത്തപ്പോൾ പിന്നെ ഇഷ്ടമല്ല. കാര്യം നമ്മൾ ഒച്ചെടുക്കാറില്ല, നമ്മൾ സിനിമ കണ്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ പെരുമാറി തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോന്നാണ് നമ്മുടെ ഇത്. നമ്മൾ ആരോടും അങ്ങനെ ഇത് ചെയ്യാറില്ല. മക്കളെ, അങ്ങനെ തിയേറ്ററിൽ പോയി ഞാൻ ബൈക്ക്, അവൻ്റെ ബൈക്ക്, അനിയൻ്റെ ബൈക്ക് മേടിച്ചാലും നമ്മൾ ബൈക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ബൈക്ക് അവന് കൊടുത്ത്. ഞാൻ കൊടുത്തത് ബുള്ളറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ ഉപയോഗിച്ച്. പിന്നെ ഞാൻ വണ്ടി മേടിക്കാനുള്ള സാമ്പത്തികം ഉണ്ടായില്ല, അതുകൊണ്ട് മേടിച്ചില്ല. പിന്നെ ഞാൻ മേടിക്കാതെ ഇരുന്നില്ല. പിന്നെ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ ആളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ പുതിയ ആണ് വാങ്ങിച്ചത്. പിന്നെ അതിൻ്റെ അടുത്ത് പറയാനുള്ളത് അപ്പോൾ അത്രയും ഇഷ്ടമുള്ള ആളാണ് ഞാൻ. മമ്മൂക്കയുടെ അടുത്ത് ഈ സിനിമയിലൊക്കെ ഇങ്ങനെ മമ്മൂക്കയുടെ സിനിമ വന്നപ്പോൾ പടപടയുന്നവർ കാണും. അതിപ്പോൾ മോഹൻലാലിലേയും കാണാറുണ്ട്. പക്ഷെ മമ്മൂക്കയുടെ ആ ടൈമിൽ അതായിരുന്നു അവരുടെ ഇതേ ടൈമാണത്. അന്നേരം അങ്ങനെ പോയി കണ്ടാണ് ഈ എനിക്ക് ആ എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റിയാണല്ലോ. അത് മമ്മൂക്കയുടെ ഇതുകൊണ്ടല്ല, എൻ്റെ ആക്രാന്തം പിടിച്ചുള്ള പോക്ക് കാരണം. വൈഫ് കടന്ന് ടിക്കറ്റ് എടുത്ത് അവിടെ നിൽക്കണേ, ഞാൻ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വൈഫ് അവിടെ ടിക്കറ്റ് എടുത്ത് നിൽക്കണേ, അവിടെ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ബൈക്ക് ഒന്ന് എടുത്ത് വെക്കണ്ടേ, അന്നൊക്കെ നല്ല തിരക്കുള്ള സമയമാണ്. സെക്കൻഡ് ഷോനാണ് പോണം. തിയേറ്ററിൽ മറ്റുള്ള തിയേറ്റർ, നമ്മുടെ തിയേറ്ററിൽ ഒരു ദിവസം നമ്മൾ ആരെങ്കിലും അനിയന്മാരാരെങ്കിലും വരുമ്പോഴാണ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നത്. ഇങ്ങനെ മാറി മാറിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഒരു എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ ഒരാൾ അന്ന് കയറും, പിറ്റേ ദിവസം അയാൾ മാറി അടുത്ത അയാൾക്കും ആവശ്യമുണ്ടെങ്കിൽ അയാളും പോകും. അങ്ങനെയാണ് ഞങ്ങൾ അഞ്ചുപേരും ചെയ്തുകൊണ്ടിരുന്നു വെച്ചത്. പിന്നെ ആ ജീവിതമൊക്കെ അങ്ങനെയായി. തിയേറ്റർ കൂട്ടി. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ മമ്മൂക്ക, എനിക്ക് ടാക്സി പ്രസ്ഥാനം വന്ന്. അതിൽ ഞാൻ മമ്മൂക്കയുടെ, എനിക്ക് മമ്മൂക്കനോട് ഉള്ള ഇത് കൊണ്ട് ഇഷ്ടം കൊണ്ട് എനിക്ക് അന്നേരവും പറയാൻ പറ്റിയില്ല. കാര്യം എനിക്ക് വാക്കുകൾ കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മമ്മൂക്ക എന്നോട് ഓട്ടോഗ്രാഫോ എന്നോ മാത്രമേ ഞാൻ പുള്ളിയോട് പറഞ്ഞു. ഈ കഥയെന്ന് ഞാൻ മമ്മൂക്കനോട് പറഞ്ഞില്ല. കാര്യം ഞാൻ അധികം മുമ്പ് സംഭവിച്ചാണ് അതൊക്കെ. എന്നിട്ട് ഞാൻ പുള്ളിയോട് അത് പറയാനായിട്ട് വിട്ടും പോയി. പറഞ്ഞില്ല, അതെൻ്റെ ഇത്. കാര്യം പറയേണ്ട കാര്യമില്ല. അന്നിട്ട് ഞാൻ ഇതിനു വേണ്ടി കുറേ നടന്നതാണ്. പക്ഷേ ഇപ്പം ആ രേഖകളൊക്കെ ഉണ്ടായില്ലെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ഒന്നും ഇല്ല. എനിക്ക് ആ വണ്ടി നമ്പർ അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. എൻ്റെ വൈഫും എന്നെ മാത്രം, ഈ എൻ്റെ ഫാമിലിക്ക് മാത്രം ഇങ്ങനെ വണ്ടി പോയിട്ടുള്ള അറിവുള്ളൂ. ബാക്കി ആയിരിക്കും ഇതിനെപ്പറ്റിയൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം കൂടി എനിക്കുണ്ട്. അപ്പോൾ ഇക്കനോടുള്ള സ്നേഹം കൊണ്ട് വായു പിടിച്ച് ഓടിപ്പോയാൽ എൻ്റെ കുഴപ്പമേ, അല്ലാതെ ഇത് കുഴപ്പമില്ല. ആണ്ട മക്കൾ, അപ്പം നിങ്ങൾ വണ്ടി സൂക്ഷിച്ചൊക്കെ വേണം എവിടെയെങ്കിലും വെക്കാനും പിടിക്കാനും. ഇന്നത്തെ കാലം അതാണ്. ഈ അന്ന് അങ്ങനെ സംഭവിച്ചെങ്കിൽ ഇന്നിപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയല്ലേ ഇപ്പോൾ ഒക്കെ വണ്ടിക്ക്. അന്നൊക്കെ ഇറോണ്ടൊക്കെ വിലയില്ലായില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥയിലുള്ള വിലയല്ല അന്ന്. അന്നെന്ന് പറഞ്ഞാൽ മേടിക്കല് വളരെ ഇങ്ങനെ പെട്ടെന്നൊന്നും മേടിക്കല്. അന്നെന്ന് പറഞ്ഞാൽ 10,000 രൂപ 5,000 രൂപയൊക്കെ ഇന്ന് കൊടുക്കണ പോലെ വണ്ടിയൊന്നും കിട്ടൂല അന്ന്. അന്ന് വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഇവരും ബാങ്കുകാരൊക്കെ തരുവുള്ളൂ. ലോൺ തന്നെ. ഇപ്പോൾ ലോണില്ലാതെയൊക്കെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് അന്നത്തെ കാലത്തൊക്കെ വാങ്ങിച്ചത്. നമ്മൾ സ്വൽക്കൂട്ടി വെക്കണം. അന്ന് കുറിച്ചേരി ചുട്ടി പിടിക്കുക, പിന്നെ ബാങ്കിൽ കൊണ്ടിടുക, അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. നമ്മളെ എല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ
ഇതെല്ലാം സേവ് ചെയ്ത് വീട്ടിൽ വെക്കും. എന്നിട്ട് അതിൽ നിന്ന് എടുത്താണ് ഈ ഇങ്ങനെയുള്ള കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടിയൊക്കെ വാങ്ങിക്കുന്നത്. പണ്ടത്തെ പോലെ ഈ ഫൈനാൻസ് പാർട്ടിയൊക്കെ കുറവായിരുന്നു അന്ന് ആ ടൈമിൽ, ഒരു 87 കാലഘട്ടത്തിലൊക്കെ ആയിരിക്കണം അത് ഫിലിം തന്നെ ഇറങ്ങിയേക്കണം. 95 or 90 ഫിലിമിറങ്ങിയത്. അതിക്ക് മുമ്പാണ് സംഭവം വരുന്ന 85 or 87 മമ്മൂക്കയുടെ പടം മറ്റത് ഇത് കാണാനായിട്ട് ഞാൻ പോയത്, രാക്ഷസ രാവണം കാണാൻ. അപ്പം അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളുള്ളതുകൊണ്ട് ഞാൻ മമ്മൂക്കാനോട് ഇൻ്റർവ്യൂ കൊടുക്കും, മമ്മൂക്കാനോടൊന്ന് സംസാരിക്കാം, അല്ല സംസാരിക്കാനല്ല മമ്മൂക്കാനോട് കേടാ ഒരു ഇഷ്ടം കൊണ്ടുള്ള കാര്യമാണ് ഞാനീ പറയണത്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നേരം ഇങ്ങനെയുള്ള സൗകര്യമൊന്നും ഇല്ല പറയാൻ. അപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ വീഡിയോയിലൊക്കെ പറഞ്ഞു ഒക്കെ ആൾക്കാർ ഓരോരുത്തരിങ്ങനെ പറയണ കേട്ടപ്പോൾ എനിക്കും തോന്നി ഒന്നൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച് മമ്മൂക്കിനെ പറ്റി ഞാനൊരു അഭിപ്രായം പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളത് മമ്മൂക്കയുടെ പടങ്ങളൊന്നും കാണാതെ ഇരിക്കരുത്, പഴയ പടങ്ങളൊക്കെ കാണണം, അത് മികച്ച പടങ്ങളാണ്. അത് രണ്ടാമത് വന്നാലും നല്ലപോലെ ഓടണ പടങ്ങൾ ഇഷ്ടംപോലെ മമ്മൂക്കയുടെ പേജ് കിടപ്പുണ്ട്, അതൊക്കെ വരട്ടെയെന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. ഇനി മമ്മൂക്കയുടെ ഇഷ്ടം വന്നതും വരുത്തുന്നതൊക്കെ മമ്മൂക്ക വിചാരിച്ചാൽ നടക്കും. സ്റ്റേറ്റ് അവാർഡുകളും നാഷണൽ അവാർഡുകളൊക്കെ കിട്ടിട്ട് ഓക്കെ മക്കളെ.